നമസ്കാരം. CPM നേതാക്കൾക്കും CPM നേതാക്കളുടെ മക്കൾക്കും എന്ത് കോപ്രായം കാട്ടാനും അനുവാദമുണ്ടോ, ലൈസൻസ് ഉണ്ടോ കേരളത്തിൽ? അത്തരത്തിലുള്ളൊരു ചോദ്യം ഉയരുന്നതിൽ തെറ്റില്ല. ജനങ്ങളുടെ നിന്നും അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നിരിക്കുന്നു. ആ ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഞാനും അക്കാര്യം പറഞ്ഞത്. കോഴിക്കോട്ട് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയുടെ വാഹന വിഭാഗത്തിലേക്ക് ഒരു ചെറുപ്പക്കാരൻ തൻ്റെ വാഹനം ഓടിച്ചു കയറ്റി. ആ ചെറുപ്പക്കാരനെ പോലീസ് തടഞ്ഞു. അത് കണ്ടുകൊണ്ട് തന്നെ തടഞ്ഞപ്പോൾ പോലീസുകാർ പറഞ്ഞു, ആ കാറ് പുറകോട്ടെടുത്ത് മാറ്റുക, ഗവർണർ പോകുന്നു എന്ന്. എന്നാൽ പിന്നെ ഞാൻ കുറച്ചും കൂടെ മുമ്പോട്ട് കയറ്റാമെന്ന് പറഞ്ഞ് ചെറുപ്പക്കാരനെ കാറ് കുറച്ചും കൂടെ മുന്നോട്ട് കയറ്റി. പോലീസ് വീണ്ടും തടഞ്ഞു. പോലീസുകാരനും കാറോടിച്ചിരുന്ന ചെറുപ്പക്കാരനും തമ്മിൽ വാക്കുതർക്കമായി. അവസാനം ആ വാഹനവും ചെറുപ്പക്കാരനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. സ്വാഭാവികമാണ്, കാരണം ഗവർണർ പോകുന്ന വഴിയിൽ സുരക്ഷ ഒരുക്കേണ്ട ചുമതല പോലീസിന് തന്നെയാണ്. അവിടേക്ക് മറ്റൊരു വാഹനം അതിക്രമിച്ച് കയറുക എന്ന് പറയുന്നത് സുരക്ഷാ വീഴ്ച തന്നെയാണ്. അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് പോലീസ് തന്നെയാണ്. പക്ഷേ സംഭവിച്ചത് കുറച്ച് കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ, ചിത്രങ്ങൾ മാറി. ഈ കാർ ഓടിച്ചിരുന്ന ചെറുപ്പക്കാരൻ CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനൻ്റെയും KK ലതിക എന്ന് പറയുന്ന മുൻ MLA യുടെയും മകനാണ് എന്ന വിവരം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിരുത്തിയപ്പോഴാണ് ചെറുപ്പക്കാരൻ ഇന്ന ആളാണെന്ന് മനസ്സിലായത്. ജൂലിയസ് നികിതാസ് എന്നാണ് ഈ ചെറുപ്പക്കാരൻ്റെ പേര്. ഞാൻ നേരത്തെ പറഞ്ഞു, CPM ജില്ലാ സെക്രട്ടറി P. മോഹനൻ്റെയും മുൻ MLA ആയ KK ലതികയുടെയും മകനാണ്. പോലീസ് ആകെ ഞെട്ടി. അയ്യോ, CPM നേതാവിൻ്റെ മകനോ? ഞങ്ങൾ പിടിച്ചുകൊണ്ട് ഇരുത്തിക്കും പോയല്ലോ, എൻ്റെ തൊപ്പി തെറിച്ചത് തന്നെ എന്ന് പോലീസുകാരാകെ ഭയന്നു. അപ്പോഴേക്കും അവിടുന്ന് CPM പാർട്ടി ഓഫീസിൽ നിന്നും പ്രത്യേക നിർദ്ദേശം വന്നു, ചെറുക്കനെ പറഞ്ഞു വിടുക എന്ന്. എന്തായാലും ജനങ്ങളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ കസ്റ്റഡിയിൽ എടുത്ത സ്ഥിതിക്ക് ഒരു ചെറിയ പെറ്റി കേസ് അടിച്ചോ, കാരണം അവൻ ഗതാഗത നിയമം ലംഘിച്ചു എന്ന പേരിൽ ഒരു പെറ്റി കേസ് എടുത്തോ, അങ്ങനെ പെറ്റി കേസ് അടിച്ച് ചെറുപ്പക്കാരനെ പറഞ്ഞുവിട്ട്. ഇപ്പോഴിതാ ഈ വിഷയം കേരളത്തിൽ വലിയ രാഷ്ട്രീയ വിഷയമാക്കി മാറ്റാൻ BJP ശ്രമിച്ചിരിക്കുന്നു. BJP ആ കാര്യത്തിൽ മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. കോഴിക്കോട് ജില്ലാ സെക്രട്ടറി BJP യുടെ ജില്ലാ സെക്രട്ടറി വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടി തന്നെ ഈ വിഷയം ഏറ്റെടുക്കുന്നു, BJP ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ ജൂലിയസ് നികിതാസ് എന്ന് പറയുന്ന P. മോഹനൻ്റെ മകനെ എതിരെ കേസെടുക്കണം പോലീസ് എന്നാണ് ഇപ്പോൾ BJP ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ കേസെടുത്തില്ലെങ്കിൽ ബാക്കി നടപടികൾ എന്തൊക്കെയാണെന്നുള്ള ഞങ്ങൾ തീരുമാനിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ അതിനെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നതാണ്. ഇതോടൊപ്പം തന്നെ രാജ്ഭവൻ, അതായത് ഗോവ രാജ്ഭവനും ഈ വിഷയം ഗുരുതരമായ ഒരു പോലീസ് വീഴ്ചയായിട്ട് തന്നെ കണ്ടെത്തിയിരിക്കുന്നു. ഈ അതിൻ്റെ ഗവർണറുടെ കൂടെ ഉണ്ടായിരുന്ന രാജ്ഭവനിലെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത്, ഞങ്ങൾ പോലീസുകാര് അവനെ തടഞ്ഞു നിർത്തുന്നതും അയാളെ കസ്റ്റഡി എടുക്കുന്നതൊക്കെ ഞങ്ങൾ കണ്ടതാണ്, അതുകൊണ്ട് പോലീസ് വ്യക്തമായ കാര്യങ്ങൾ ചെയ്യുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇങ്ങനെ അത് തിരിഞ്ഞു മാറുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഗോവ രാജ്ഭവൻ കേരളത്തിൻ്റെ DGP യോട് വിശദീകരണം ചോദിച്ചുകൊണ്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വിശദീകരണം ഉടനെ തന്നെ ഉണ്ടാകും. രാജ്ഭവൻ ഇത് വലിയ കാര്യമായിട്ട് എടുത്തിരിക്കുന്നു. ഗോവ രാജ്ഭവൻ പോലീസിന്, കേരള പോലീസിനോട് വിശദീകരണം ചോദിക്കുമെന്നാണ് അറിയുന്നത്. ഇങ്ങനെ പൊതുവിൽ ഈ ചെറുപ്പക്കാരൻ ചെയ്തതിനെ ഒരു രാഷ്ട്രീയ വിഷയമായിട്ട്, വിവാദമായിട്ട് മാറുകയാണ്. എന്തായാലും CPM നേതാക്കൾക്കും നേതാക്കളുടെ മക്കൾക്കും കേരളത്തിൽ എന്ത് കോപ്രായവും കാട്ടാം, അതിനുള്ള ലൈസൻസ് ഉണ്ട് എന്നാണ് ഇപ്പോൾ കാണുന്നത്.